ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഇവിടെ അതൊരു സ്കൂൾ വിദ്യാർത്ഥികളുടെ പരിപാടിയാണ്. അവിടെ എന്താണ് വിദ്യാരംഭം സ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ എ എൻ ഷംസുർ ചോദിച്ചു തുടങ്ങുന്നത് എന്താണ് ഈ പറയുന്ന എ ഐ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ എത്ര പേർക്ക് ചാറ്റ് ജി പി ടി എന്ന സംവിധാനം അറിയാമെന്ന് ചോദിക്കുന്നു. കുട്ടികൾ അറിയാവുന്ന കുട്ടികൾ കൈവെക്കുന്നു. കൂടെ ചാറ്റ് ജി പി ടി എന്താണെന്ന് പറയുന്നു. ചാറ്റ് ജി പി ടിയുടെ കാലത്ത് ഏതു രീതിയിൽ സയൻറ്റിഫിക് നമ്പർ ഉണ്ടാക്കണം, ശാസ്ത്രാവബോധത്തോടെ നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്ന ഒരു പ്രസ്താവന എടുത്ത് ഇത്രത്തോളം വലിയ പ്രശ്നമാക്കി നാടിൻ്റെ സമാധാനം തകർക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? ഞാൻ ആദ്യം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിബോധത്തിൻ്റെ ഉന്നത പീഠത്തിലിരിക്കുന്ന കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള ശ്രീ ഷംസിർ, അദ്ദേഹം പറഞ്ഞത് ഇന്നലെ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ആലപ്പുഴയിൽ അവലും മലരും സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞ വാക്യവും, ഇന്നലെ കാഞ്ഞങ്ങാട് ക്ഷേത്രത്തിൽ പച്ചക്ക് കെട്ടി തൂക്കി കൊല്ലും, തീവച്ച് കൊല്ലും എന്ന് പറഞ്ഞ വാക്യവും ഷംസീറിൻ്റെ വാക്യവും ഏതാണ്ട് ഒരേപോലെയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ആരെയും ഉപദ്രവിക്കാത്ത, ആരോടും ഒരു തരത്തിലുള്ള പരമിത വിദ്വേഷവും കാണിക്കാത്ത, എല്ലാവരെയും എന്നും ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ ഹിന്ദുക്കൾ, അത് അനിൽകുമാറിൻ്റെ പേര് ഹിന്ദു നാമധാരി ആയതുകൊണ്ട് സി പി എമ്മിലെ ഹിന്ദുക്കൾ, കോൺഗ്രസ്സിലെ ഹിന്ദുക്കൾ, ബി ജെ പിയിലെ ഹിന്ദുക്കൾ, ഒരു മതവുമില്ലാത്ത ഹിന്ദുക്കൾ, ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദുക്കൾ, ഇവരെയെല്ലാം ഏതാണ്ട് അങ്ങേയറ്റത്തെ പരമത വിദ്വേഷത്തോടുകൂടി ഇവരോട് ഇവരെയൊക്കെ കൊല്ലും, ഇവരെയൊക്കെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാളായി കേരളത്തിൽ നടക്കുന്ന ഒരു ഹിന്ദു വിരുദ്ധത, ആ ഹിന്ദു വിരുദ്ധതയുടെ മൂർത്തിമത് ഭാവമാണ് നിർഭാഗ്യവശാൽ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ആ ചുമതല നിർവഹിക്കുന്ന ഷംസീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരിക്കലും ഷംസീർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം സയൻറ്റിഫിക് ടെമ്പർ, ആ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ലാഘവത്തോടുകൂടി 24 അവതാരകൻ അത് പറയരുത് എന്ന് മാത്രമല്ല, കാരശ്ശേരി മാഷ് അടക്കം ഇരിക്കുന്ന ഈ വേദിയിൽ അവതാരകനോട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആദ്യം ഷംസീറിൻ്റെ വാക്കുകളെ അപലപിക്കണം. എന്തുകൊണ്ടാണ് അപലപിക്കേണ്ടത്? സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരെയും പറയണം. ചെകുത്താന് നേരെ കല്ലെറിയുന്നതിനെ ആശ്ലേഷിച്ചുകൊണ്ട്, അവിടെ ചെകുത്താൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് അല്ലല്ലോ, അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം മതം, ഖുറാൻ അത് അതീവ ശ്രേഷ്ഠതയാണ്, ശ്രേഷ്ഠമായ മതമാണ് എന്ന് പ്രഖ്യാപിച്ച അതേ സ്പീക്കർ അങ്ങേയറ്റത്തെ നികൃഷ്ടമാണ് ഗണപതിയും അതുമായി ബന്ധപ്പെട്ട ഹിന്ദു ദേവീ ദേവന്മാർ എന്ന് പറയുന്നതിനെ അംഗീകരിക്കണോ? ആദ്യം എതിർക്കേണ്ടത് അതല്ലേ? കാരശ്ശേരി മാഷ് അടക്കം ഇന്ന് അപലപിക്കണം, ഇവിടെ വെച്ച് അപലപിക്കണം. ഇതേ ഫ്ലോറിൽ നുപുർ ശർമ്മയെക്കുറിച്ച് ഞാൻ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അന്ന് എന്നോട് ഇതേ അവതാരകൻ ചോദിച്ച ചോദ്യമാണ്, നുപുർ ശർമ്മയെ പറഞ്ഞത് അപലപിക്കാൻ ഗോപാലകൃഷ്ണൻ തയ്യാറാണോ? ഇന്ന് അതേ ചോദ്യം 24 ഈ ഫ്ലോറിൽ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. കേരളത്തിലെ സ്പീക്കർ സയൻറ്റിഫിക് ടെമ്പറാണ് അദ്ദേഹം പറഞ്ഞ, അദ്ദേഹം ഒരു യുക്തിവാദിയായിരുന്നെങ്കിൽ ഞാൻ താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുമായിരുന്നു. ഇത് പാഠപുസ്തകം അല്ല സി ബി ഗോപാലകൃഷ്ണൻ, ഷംസീർ പറഞ്ഞതിനെ പറ്റി ശ്യാംകുമാർ പറയട്ടെ. ഇത് കുട്ടികളോട് സംസാരിക്കുന്നു, പാഠപുസ്തകങ്ങളിൽ കടന്നുകൂടുന്ന ചില പ്രശ്നങ്ങളെ പറ്റി പറയുകയാണ് സി ബി ഗോപാലകൃഷ്ണൻ. അതല്ലാതെ പറയൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെയോ മതവിശ്വാസത്തെയോ ഹനിക്കുക, താങ്കൾ പറയുന്ന പോലെ നികൃഷ്ടമായ രീതിയിൽ പെരുമാറുക എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നോ ആ പ്രസംഗം കേട്ടാൽ സി ബി ഗോപാലകൃഷ്ണൻ? ഞാൻ തീർക്കട്ടെ, ഈ പ്രസംഗം കേട്ടവർ ഈ കേരളത്തിൽ ധാരാളമുണ്ട്. നുപുർ ശർമ്മ ഒരു ചർച്ചക്കിടയിലാണ് പറഞ്ഞത്. നുപുർ ശർമ്മയെ പ്രകോപിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നുപുർ ശർമ്മ ഒരു ചർച്ചക്കിടയിൽ ഒരു വാക്കാണ് പറഞ്ഞത്. അന്നാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് നുപുർ ശർമ്മയെ അപലപിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ തയ്യാറുണ്ടോയെന്ന്. ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഷംസീർ ഒരു യുക്തിവാദിയല്ല, ഷംസീർ ഒരു മതങ്ങളിൽ വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരനല്ല. എൻ്റെ മതം ശ്രേഷ്ഠമാണ്, ഖുറാൻ ശ്രേഷ്ഠമാണ്
ഞാൻ ആ ശ്രേഷ്ഠമായ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു, ചെകുത്താനെ കല്ലെറിയാൻ പോകുമ്പോൾ ആ ചെകുത്താൻ അതൊരു മിത്താണ്, സയൻറ്റിഫിക് ടെമ്പറിൽ അത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണമായിരുന്നു. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ചെകുത്താനെ കല്ലെറിയുന്നത് ഏത് പാഠപുസ്തകത്തിലാണ് ഉള്ളത്? സയന്റിഫിക് ടെമ്പറാണ്, ഏത് എൻസിആർടി സിലബസിലാണ് ഉള്ളത്? ചെകുത്താനെ കല്ലെറിയാൽ നമ്മുടെ സിലബസിന്റെ കാര്യം, നമ്മുടെ ചരിത്ര ഭാഗമാണ്, ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്. ഏത് നേതാവ് എവിടെ പറഞ്ഞു? ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ഇയാള് തന്നെ പറഞ്ഞു, സ്പീക്കർ തന്നെ. എന്റെ മതം ഏറ്റവും വലിയ ശ്രേഷ്ഠമാണ്. ഞാൻ ചോദിച്ചതല്ല സുഹൃത്തെ, താങ്കൾക്ക് ഞാൻ ചോദിച്ചതല്ല, അത് സിലബസിൽ പറയണ്ട. സിബി ഗോപാലകൃഷ്ണൻ, അത് എവിടെയാണ് സിലബസിന്റെ ഭാഗമാവുന്നത്? ഏത് കേന്ദ്രമന്ത്രിയാണ് ചെകുത്താന്, ഏത് കേന്ദ്രം അതെങ്ങനെ മാറ്റി വെക്കാൻ പറ്റിയ? എ എൻ ഷംസീർ പറയുന്നത് കുട്ടികളോടാണ് പറയുന്നത്, പാഠപുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ സിലബസ് മാറ്റി വെക്ക്. ഷംസീർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭരണനീതി ഭരണകൂടത്തിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്. മഹാഗണപതി എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഇന്ത്യയിലെ ജനങ്ങളുടെ, കേരളത്തിലെ ജനങ്ങളുടെ ആരാധനാമൂർത്തിയാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, ആ വിശ്വാസത്തെയും ആ ആരാധനയെയും ആ സമ്പ്രദായത്തെയും ആ മതത്തെയും ഹനിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു യുക്തിവാദി സംസാരിച്ചാൽ ഞാൻ പറയില്ല, ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അയാളൊരു യുക്തിവാദിയാണ്. എൻ്റെ മതം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മറ്റൊരു മതത്തെക്കുറിച്ച് വിശ്വാസത്തെ തകർക്കലാണ്, വളരെ ബോധപൂർവമാണ്. അല്ല സാർ, യുക്തിവാദി അത് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങേക്ക് പ്രശ്നമില്ലാത്തത്? യുക്തിവാദി ഗണപതിയെ പറ്റി പറഞ്ഞാൽ അങ്ങേക്ക് പ്രശ്നമില്ലാത്തത് എന്തുകൊണ്ടാണ്? പറഞ്ഞാൽ എനിക്ക് എന്തൊരു കഷ്ടമെന്ന് കേൾപ്പം. യുക്തിവാദി പറഞ്ഞാൽ അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുകയും നികൃഷ്ടമായി എല്ലാവരെയും ഒരേപോലെ ധ്വംസിക്കുകയും ഹനിക്കുകയും എല്ലാ മതങ്ങളെയും ഒരേപോലെ പറയുന്ന ആളാണ് എന്നർത്ഥം. അതുകൊണ്ട് ഭാഷയിൽ മറ്റ് ദൈവനിന്ദയാവില്ലേ? നിങ്ങൾ, ഞാൻ ചോദിക്കുന്നതിനല്ലോ നിങ്ങൾ ഉത്തരം, ഞാൻ പറയുന്നതിനല്ലോ നിങ്ങൾ ഉത്തരം പറയുന്നത്. ഞാൻ ഷംസീർ പറയുമ്പോൾ പൊള്ളുകയും യുക്തിവാദി പറയുമ്പോൾ പൊള്ളാതിരിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ വിശ്വാസം മനസ്സിലാവുന്നില്ല എനിക്ക്. വിശ്വാസം എല്ലാവർക്കും ഒരുപോലാണ്, അവിശ്വാസിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അങ്ങേക്ക് പൊള്ളൂ, യുക്തിവാദി പറയുമ്പോഴും ഷംസീർ പറയുമ്പോഴും അതല്ലേ യഥാർത്ഥ വിശ്വാസം? എല്ലാ വിശ്വാസികൾക്കും പൊള്ളും, എല്ലാ വിശ്വാസികൾക്കും പൊള്ളും. ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞത്, ഒരു യുക്തിവാദി പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും എന്നാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസികൾക്കെല്ലാം പൊള്ളും സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ. പക്ഷെ ഷംസീർ പറയുമ്പോൾ ഞാൻ ഇത്രയും ശക്തമായി പറയാൻ കാരണം, എൻ്റെ മതം ശ്രേഷ്ഠമാണ്, എൻ്റെ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ ഒരാൾ മറ്റൊരു മതത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല. ശരി, അങ്ങ് മതത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയാൻ പാടില്ല. ശരി, അങ്ങ് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുക. താങ്കളോട് ഞാൻ പറയുന്നു, ഈ ചർച്ചയുടെ ആരംഭത്തിൽ താങ്കളോട് ചോദിക്കുന്നു, ഷംസീർ പറഞ്ഞത് അപലപിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ ഇല്ലയോ? ശരി, എന്റെ ഒരുപാട് ചോദ്യത്തിന്, ശരി, എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക്. ശരി, ശ്രീ ബി ഗോപാൽ, എന്റെ ഒരുപാട് ചോദ്യങ്ങൾ മറുപടി പറയും. ഇപ്പോ ഷംസീർ പറയുന്നത് പാഠപുസ്തകത്തെ കുറിച്ചാണ്, പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകുന്ന, ഇപ്പോ ഷംസീറിന് ദൈവങ്ങളെ അധിക്ഷേപിക്കലായിരുന്നു ഷംസീറിന്റെ ഉള്ളിലെ ഉദ്ദേശമെങ്കിൽ അത് ഗണപതിയോട് പറയേണ്ട കാര്യമില്ല, മറ്റ് ദൈവങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ ഗണപതി വരുന്നത് എന്തുകൊണ്ടാണ്? അത് പ്ലാസ്റ്റിക് സർജറിയുടെ ഘടകം, പ്രധാനമന്ത്രി അടക്കം കാര്യങ്ങൾ പറഞ്ഞ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. ഇക്കാലം നമ്മൾ ധാരാളമായി കേൾക്കുന്നുണ്ട് എൻസിആർടി പുസ്തകത്തിലടക്കം പല കാര്യങ്ങൾ ഒഴിവാക്കപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങൾ കയറുന്നതിനെ പറ്റി. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ലോർഡ് ഗണേഷയാണ് പ്ലാസ്റ്റിക് സർജറിയുടെ ആദ്യ ഉദാഹരണം എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് മുംബൈയിൽ ഡോക്ടർമാരുടെ കൂട്ടായ്മയിലാണ്, 2014. കർണന്റെ ജനനം ജനറ്റിക് എഞ്ചിനീയറിംഗിൽ കൂടിയാണെന്നും അന്ന് മോദി പറഞ്ഞതാണ്. കുരങ്ങൻ മനുഷ്യനായി മാറുന്നത് കണ്ടവർ ആരുമില്ല, അതുകൊണ്ട് പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രിയായിരുന്ന സത്യപാൽ സിംഗാണ്. ദാ അടുത്തിടെയാണ് NCERT 10-ാം ക്ലാസ് പുസ്തകത്തിൽ നിന്നും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഒഴിവാക്കി IITയിലെ കുട്ടികളെ പുഷ്കവിമാനത്തെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന് പറഞ്ഞതും അതേ മന്ത്രി. ആയുഷ് മന്ത്രിയായിരുന്ന ശ്രീപത് നായിക് പറഞ്ഞത് ക്യാൻസറിനെ യോഗ ഭേദമാക്കും, ക്യാൻസർ വരുന്നത് മുജ്ജന്മഭാവം കൊണ്ടാണെന്ന് പറയുന്നു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ആണവായുധ പരീക്ഷണം നടത്തിയിരുന്നു എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രമേഷ് പൊഖ്രിയാലാണ്. ഓക്സിജൻ ശ്വസിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ലോകത്തെ ഏകജീവി പശു എന്ന് പറയുന്നത് രാജസ്ഥാനിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വാസുദേവ് ദേവനാനിയാണ്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ ഈ പറഞ്ഞ ചെകുത്താന്റെ കല്ലേറിനെ കുറിച്ച് ഏതെങ്കിലും ഒരു മന്ത്രി പറയുന്നുണ്ടോ? ഏതെങ്കിലും സിലബസിന്റെ അടുത്തുകൂടി പോകുന്നുണ്ടോ? ഷംസീർ പറയുന്ന അതാണ്. താങ്കളുടെ ചോദ്യം കഴിഞ്ഞോ? കഴിഞ്ഞു. താങ്കളുടെ ചോദ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ ഉത്തരം പറയാം.
താങ്കൾ ഈ പറഞ്ഞതിലെ നരേന്ദ്രമോദി തൊട്ട് രാജസ്ഥാൻ മന്ത്രി വരെ ഏതെങ്കിലും ഒരു പരമതത്തെ, ഒരു മതവിശ്വാസത്തെ ആക്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ട്, മതവിശ്വാസത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? സർ, ഇത് വിദ്യാഭ്യാസവും ബന്ധമുള്ളതാണ്. കല്ലെറിയാൻ പോകുന്നത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറയുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാണ്. ഇനി ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾ കേൾക്ക്, മനസമാധാനത്തോടെ കേൾക്ക്. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. മുകുൾ ശർമ്മയുടെ വിഷയത്തിൽ എന്നോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങളോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ താങ്കളോട് ചോദിച്ചില്ല. നുപുർ ശർമ്മയുടെ ചോദ്യത്തിൽ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്ക്. നുപുർ ശർമ്മയുടെ വിഷയത്തിൽ ഞാനും താങ്കളും തമ്മിൽ ഇവിടെ ചർച്ച ചെയ്ത് താങ്കൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല സർ, ഞാൻ ഇവിടെ ഇല്ല സർ. ഇല്ല സർ, ഞാൻ ഇവിടെ ഇല്ല സർ. വന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് നിങ്ങൾ. ഇത് മാത്രം നുപുർ സർ. ഇല്ല സർ, ഞാൻ ഇവിടെ ഇല്ല സർ. പറയിപ്പിക്കല്ലേ ഞാൻ ഇവിടെ നിർത്താം. ഞാൻ എങ്ങനെ ചോദിച്ചിട്ടില്ല. അത് അത്ര ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങള് ഒരു കാര്യം ചോദിച്ചാൽ, നുപുർ ശർമ്മയുടെ വിഷയം ചർച്ച ചെയ്തോ ഇല്ലയോ? താങ്കളും ഞാനും തമ്മിൽ ചർച്ച അവസാനിപ്പിച്ചു പോകും. നിങ്ങൾ അന്ന് എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ നിങ്ങളും തമ്മിൽ ചർച്ച നടന്നു. ആ ചർച്ചയിൽ വെച്ചിട്ടാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിങ്ങളോടൊരു കാര്യം പറയാം. ആ ചർച്ചയിൽ വെച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവും താങ്കളുടെ സുഹൃത്തുമായിട്ടുള്ള രാഹുലുമായിട്ട് ഞാൻ തർക്കിച്ചത്. അന്ന് അയാളെ കോഴി എന്ന പരാമർശം ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? നുപുർ ശർമ്മയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറയാൻ അനുവദിക്കൂ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞ് പൂർത്തിയായിരിക്കട്ടെ. നുപുർ ശർമ്മയുടെ വിഷയത്തിൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വല്ലാതെ ചർച്ച നടന്ന സ്ഥലമാണ് കേരളം. എനിക്ക് തോന്നുന്നു 91 മറ്റോ ആണെന്ന് എനിക്ക്. ഞാനൊന്ന് പറയട്ടെപ്പാ, നിങ്ങളിങ്ങനെ ഇടയിലിടയിൽ പറഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ, നുപുർ ശർമ്മയുടെ വിഷയം ഏറെ ചർച്ച ചെയ്തതാണ് ഈ കേരളം. നിങ്ങൾ ധാരാളം ചർച്ച ചെയ്തു, നിങ്ങൾ വല്ലാതെ അട്ടഹസിച്ചു, നിങ്ങൾ വല്ലാതെ ആക്രമിച്ചു. എൻ്റെ ചോദ്യം, ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ, അദ്ദേഹം ഒരു MLA മാത്രമാണെങ്കിൽ ഞാൻ പറയില്ല, ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ഞാൻ എപ്പോഴും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന കാരശ്ശേരി മാഷോടക്കം ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്പീക്കറുടെ പൊസിഷനിൽ നിന്ന് പറയാൻ പറ്റിയ വാക്കാണോ? ഇനി സയന്റിഫിക് ടെമ്പർ എന്ന വാക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ മറ്റേ അനിൽകുമാർ സംസാരിച്ചത്. എന്തേ നിങ്ങൾ ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹിന്ദു മതത്തിലെ വിശ്വാസത്തെ മാത്രം എതിർക്കണം? നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദു ദൈവങ്ങളെ മാത്രം അധിക്ഷേപിക്കണം? നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദുക്കളെ മാത്രം ഈ രീതിയിൽ വലിച്ചഴക്കണം, അപമാനിക്കണം? ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണോ? അതോ സംഘടിതമായ വോട്ടുബലമില്ലാത്തത് കൊണ്ടാണോ ഹിന്ദു സമൂഹത്തെ ധ്വംസിക്കുന്നത്?